അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. ഇന്ന് നോമ്പ് 28-ന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഉമ്മ പിള്ളേർക്ക് ചായ കുടിക്കാട്ട ചെയ്യുന്നത്. ലെന്നോനെ നാഫി പിന്നെ അങ്ങനെ കഴിക്കൂല. അപ്പോൾ എന്താ ഉമ്മ ഇങ്ങനെ അവളെ പിറകിൽ നടന്നിട്ട് അവൾക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് മടക്കി വെക്കാനാണ്, ഡ്രസ്സുകളൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ്ട് കേട്ടോ മടക്കാൻ മടിയായിട്ട്. അപ്പോൾ ഇതിന്ന് രാവിലെ തന്നെ എല്ലാം കൊടുത്തിട്ട് ഇരുന്നിട്ടുണ്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ ഇതാ ഫുഡൊക്കെ കൊടുത്തതിൻ്റെ പിന്നെ അവിടെയൊക്കെ ആക്കിയിട്ടുണ്ടായി അവൾ, അതൊക്കെ പിന്നെ അടിച്ചു വരട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ പിന്നെ ഇറച്ചിയൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉമ്മ രാവിലെ തന്നെ ഇറച്ചിയൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാരെ കുളിയും നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഉമ്മ ബീഫൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായി. അപ്പോൾ ഇതാ വൈകുന്നേരം അസറ് വാങ്ങിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഞാൻ ഇതാ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ബ്രെഡിൻ്റെ അരിവൊക്കെ കട്ട് ചെയ്തതൊക്കെ ഞാൻ ഇതേപോലെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതാ ഒന്ന് പിന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൽ കുറച്ച് മസാല ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആവശ്യത്തിന് കൊടുക്കാം, പിന്നെ നാളെ കൊടുക്കുക എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ ഇത് ആ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഇതാ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞപ്പൊടി ഉപ്പൊട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായില്ല കേട്ടോ, കാരണം പിന്നെ ഇനിയിപ്പോൾ നോമ്പ് തീരാറായല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്കും നാളത്തേക്കും നല്ല രീതിയിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായുള്ളൂ. അതിനുശേഷം ഇതാ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായി. അതൊന്ന് തോട് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇതിപ്പം ബ്രെഡ് അല്ല ബന്ന് നിറക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പം ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടായി കട്ട് ചെയ്യുന്നവർക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യുക, അല്ല നാലായിട്ട് കട്ട് ചെയ്യുന്നവർക്ക് നാലായിട്ട് കട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. ഇപ്പം ഞാനൊരു നാല് ബന്നാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബന്നിലേക്ക് ബന്നിൻ്റെ അടിഭാഗം തുറന്നെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് സ്ക്വയറായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മയോണീസും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചമ്മന്തിയും കൂടി ആക്കാമെന്ന് എല്ലാ രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ മല്ലിയില വേണം, മല്ലിയില എൻ്റെ അടുത്ത് ഉണ്ടായില്ല. അപ്പുറത്തൊക്കെ ചോദിച്ചപ്പം അപ്പുറത്തെ എവിടെയും മല്ലിയില ഇല്ല. പിന്നെ ഇനിയിപ്പോൾ മല്ലിയില മേടിക്കാനായിട്ട് ഞാൻ കൈപ്ര വരെ വണ്ടി എടുത്തിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഒന്നാമത് ഈ നല്ല വെയിലും അല്ല, അതുകൊണ്ട് മടിച്ചിട്ട് പിന്നെ പോകാൻ നിന്നിട്ടുണ്ടായില്ല കേട്ടോ ചമ്മന്തി വേണ്ടാന്ന് വെച്ച്. അപ്പോൾ ഇതാ ഒരു ബ്രെഡ് ഒരു അല്ല ബ്രെഡ് തന്നെ പറയണം ഒരു ബന്നിത റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ളതും കൂടി അതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ ഇതാ കൈവച്ചിട്ടാണ് കേട്ടോ ബാക്കി കത്തി കൊണ്ടതാക്കിയിട്ട് പിന്നെ കുത്തിക്കീറിയൊക്കെ ഉണ്ടാകുന്ന കരുതിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കൈവച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതൊക്കെ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, അത് ലാസ്റ്റ് ആവശ്യം വരും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നാഫി ഇതൊക്കെ കണ്ടതിന് ശേഷം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുട്ടോ ബർഗറാണോ ഉണ്ടാക്കണത്, ഇങ്ങനെയാണോ ബർഗർ ഉണ്ടാക്കലെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാ എല്ലാ ബന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് മയോണീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും മയോണീസിൻ്റെ ആളാണ്, അതുകൊണ്ട് തന്നെ ഇതാ കുറച്ചധികം തന്നെ മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ എല്ലാത്തിലേക്കും ഇതേപോലെ മയോണീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് മസാല എന്നിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്. കാരണം നമ്മൾ ഈ മസാല വെച്ച് കൊടുത്ത് പിന്നെ മുട്ടയും വെച്ച് കൊടുത്തിട്ടായിട്ടാകുമ്പോൾ പിന്നെ മുട്ട വെക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഒരു സ്ഥലമില്ലാത്തതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇതാ പിന്നെ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ മസാല ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് മസാല നല്ലപോലെ തന്നെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു ബ്രെഡിൻ്റെ ബന്നല്ല ബ്രെഡ് എന്ന് പറയുന്നത് ബന്നിൻ്റെ കഷ്ണം അതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ അമർത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിൽക്കണില്ല, ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ആ ബന്നിനകത്ത് നിന്ന് എടുത്ത ബ്രെഡിൻ്റെ ബന്നിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് വെള്ളമോ പാലോ ഇഷ്ടമില്ലത് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാലും ഉമ്മ വാങ്ങിക്കാൻ പോകുന്ന അത്രട്ട കടയിൽ. ഇനിയിപ്പോൾ ഉമ്മ വരുന്നത് വരെ കാത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ആ മുറിച്ചെടുത്ത ഭാഗം നല്ല തടിപ്പ് പോലെ തോന്നിയിട്ടുണ്ടായിട്ട്, അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ബാക്കിയുള്ളതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത്. നല്ല പോലെ തന്നെ ഒട്ടി നിന്നോളും ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഒരെണ്ണം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി അതുപോലെ ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത്. ഉമ്മ ഇതാ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ മസാലയൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ഇതുപോലൊരു മൂടിയിൽ വെച്ചിട്ട് പിന്നെ ചെയ്തെടുക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റേ നമ്മളെ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതാ എല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഒരു ഭാഗത്ത് ഇതാ പിന്നെ പത്തിരിക്കുള്ള മാവും കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് അടുക്കളയിൽ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ കുറച്ച് സമയം അപ്പുറം പോയി ഫാനൊക്കെ ഇട്ടിരുന്നിട്ട് പിന്നെ ബാക്കി അങ്ങനെ വരും, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതാ ഉമ്മ പിന്നെ പത്തിരി ഇടാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇതാ അലഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ജ്യൂസ് റെഡി. ആ റെഡി. അപ്പോൾ ഇതാ ഇന്നിപ്പം കുമ്മട്ടിക്ക ജ്യൂസ് അടിക്കാൻ കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ ഇന്നലെ മുറിച്ചിട്ടിട്ടുണ്ട്, ഇപ്പിള്ളേരൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ലെന്നു ചായയിലൊക്കെ മുക്കി കളിക്കുന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് കുടിക്കുമല്ലോ എന്ന് കരുതി. ഇവിടെ ഇങ്ങനെ കുമ്മട്ടിക്ക എന്ന് പറഞ്ഞ് ശീലിച്ച് പോയിട്ട് അതാണ് അങ്ങനെ തന്നെ വായിൽ തന്നെ വരുന്നത്. പിന്നെ കാരണം നമ്മുടെ നാട്ടിലിങ്ങനെ വത്തക്ക എന്നല്ല പറയല്. അപ്പോൾ ഇതാ ജ്യൂസ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ബന്നൊക്കെ മുക്കി പരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടുന്ന് പത്തിരി ചൂടുന്ന അത് ഉണ്ടാകുന്ന പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പോവാതിരുന്നത്. കാരണം രണ്ടാളും കൂടി അടുപ്പത്ത് നിൽക്കും, അടുപ്പിൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ ഒട്ടും പറ്റൂല. അതുകൊണ്ട് ഉമ്മ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഉമ്മ ഇതാ പിന്നെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലെന്നുവിനെയും കൊണ്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ മുട്ട കലക്കിയിട്ടുണ്ട്, അതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പിന്നെ കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടുന്നവർക്ക് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക, പക്ഷെ ഞാൻ പിള്ളേരൊക്കെ കഴിക്കുന്നത് കൊണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ അത് അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൻ്റെ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ അതേപോലെ വീഡിയോസിനൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ പറ്റുന്നവരൊക്കെ കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ ഇതാ ബന്ന് ഓരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബന്നൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം.
Bye bye, assalamu alaikum.